ഇന്നത്തെ ഇരുവോണം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഫുഡി ട്രാവലറിൻ്റെ ഓണാശംസകൾ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം കൊറോണ കാലമാണ്. അപ്പോൾ കൊറോണ കാലത്തിൽ നമ്മൾ ആഘോഷങ്ങളൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ കുറവാണ്, പുറത്തുള്ള ആഘോഷങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ഓണം ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത് വീടുകളിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു ഓണാഘോഷം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ കാണാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഇട്ടിരിക്കുന്ന പൂക്കളം. അപ്പോൾ ഞങ്ങൾ സാധാരണ കുറച്ചും കൂടിയൊക്കെ വലുതാക്കിയിട്ടാണ് ഇടാറ്. കുറച്ചും കൂടിയും കട്ടിയിലെ പൂവൊക്കെ മേടിച്ച് നന്നായിട്ട് ഇടാറുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടവും സാഹചര്യമൊക്കെ അറിയാലോ. അപ്പോൾ വളരെ ചുരുക്കി ചെറിയൊരു തോതിലുള്ള ഒരു പൂക്കളാണ് ഇട്ടത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊരു പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടെ ഇപ്പോൾ കടന്നു പോകണം. അതായത് ഈ കൊറോണയും അതേമാതിരി മാസ്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ എന്നല്ല ഇപ്പോഴുള്ള തലമുറകൾക്ക് ആർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല. അതൊരു പുതിയൊരു അനുഭവമാണ്. ഇങ്ങനെ മാസ്കൊക്കെ വെച്ച് നമ്മൾ എല്ലാവർക്കും നടക്കണമെന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ച് നാൾ കൂടി മാസ്കൊക്കെ വെക്കണം. അപ്പോൾ ഞങ്ങൾ ഈ പൂക്കളം ഇടുമ്പോൾ എന്ത് തീമാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ ഒരു മാസ്ക് ധരിച്ച ഒരു ഇമോജിയുടെ ഒരു ഫോട്ടോ ഒരു തീം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ പൂക്കളം ചെയ്തത്. അപ്പോൾ ഈ പൂക്കളം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരു ആ തീമിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഡിസൈൻ അതിൽ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിനി ഞങ്ങളുടെ ചെറിയൊരു ഓണാഘോഷത്തിന്റെ പരിപാടികൾ കാണാം. അപ്പോ ഞങ്ങളുടെ വീട്ടിലെ ഓണാഘോഷത്തിന് വേണ്ടിയുള്ള ഓണസദ്യയുടെ പരിപാടികളാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോ അതിനുള്ള പച്ചക്കറികളൊക്കെ ഇതേ കണ്ടില്ലേ, ഇതിൽ നിന്നിപ്പോ എടുത്ത് ഞങ്ങൾ വിവിധ തരം കറികൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതേ എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി സഹകരിച്ച് ഞങ്ങൾ ഈ ഓണസദ്യയാണ് തയ്യാറാക്കാൻ പോവുക. അപ്പോ എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. അമലാൽസിനും കൂടിയിട്ട് പയറ് നന്നാക്കണ, എനിക്ക് കിട്ടിയത് സാമ്പാറിന്റെ കഷ്ണങ്ങൾ നോക്കാനാണ്. പിന്നെ ലിനിയുണ്ട്, ലിനിയുടെയും മുരിഞ്ഞക്കായ നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഈ പച്ചക്കറിയൊക്കെ എല്ലാം വെച്ചിട്ട് ഞങ്ങളൊരു 10-15 തരം കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ എത്ര തരം ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ ഓണസദ്യ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അഞ്ചോ ക്യാരറ്റ് ആണ് നന്നാക്കണേ. എന്താ അഞ്ചന പരിപാടി? സാമ്പാറിന്റെ കഷ്ണം ഞാൻ അരിഞ്ഞതാണ്. ഞാനേ പാചകമൊക്കെ പഠിച്ചു പഠിച്ചു വരുന്നല്ലോ. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ കാണിക്കും. നന്നാക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മള് ഈ സദ്യ പൊരിക്കും, അതിലൊന്നും ഒരു മാറ്റല്ലേ. സദ്യ പോയി. നല്ല ഊട്ടി ഉള്ള കേട്ടാ, കടക്കാരൻ പറഞ്ഞതാണ്, എനിക്കറിയില്ല. ഇത് ഊട്ടി ഉള്ള കേട്ടാ, തൊലിയൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതായി വളരെ നൈസായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടണ്ട കഴിച്ചിട്ടുണ്ടോ? ആ നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൂട്ടി പോയി കഴിക്കാറുണ്ട്. നമ്മള് പണ്ട് കൂട്ടി പോയിരുന്നപ്പോ കഴിച്ചിരുന്നത് അവിടുന്ന്. അല്ലാഞ്ചോനെ നീ എന്നിട്ട് അത് നിനക്ക് നന്നാക്കി കൊടുത്ത് തിന്ന് കഴിഞ്ഞാൽ ഞാൻ ക്യാരറ്റ് ആദ്യം മേടിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് പരിപാടിയാ? ഇവിടെ ക്യാരറ്റ് ഞാനാ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. അതിപ്പോ അവനെ നന്നാക്കാൻ ഏൽപ്പിച്ചതാ. അതെ, അത് പകുതി മുതൽ തിന്ന് തീർക്കുന്നു. ഇപ്പൊ തന്നെ ആ നീ ആ ചേനയൊക്കെ നന്നാക്കിയ, അത് നല്ലത്. നീ ചേന നന്നാക്കിയാ, ക്യാരറ്റ് നന്നാക്കണ്ട. എല്ലാവരും കൊറേശൊക്കെ ചെയ്ത് പോക്ക് കഴിഞ്ഞു കേട്ടോ. ഞാൻ മാത്രമായി ഇവിടെ. അങ്ങനെ പറയല്ലേ, ഞാൻ ക്യാമറ പിടിക്കുന്നില്ലേ കഷ്ടപ്പെട്ട്. അയ്യോ ഭയങ്കര കഷ്ടപ്പാടായി പോയത്. കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ട്. ശരിയാ, എനിക്കുള്ള നാരങ്ങ ആട്ടാ കട്ട് ചെയ്യാൻ പോണത്. പകുതി നാരങ്ങ എടുത്തിട്ടാ കറി വെക്കണുള്ളൂ. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കറിയാണ് ഈ നാരങ്ങ കറി. ഓണാകുമ്പോ നാരങ്ങ കറി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം എന്തായാലും നാരങ്ങ കറി വെക്കാൻ പോണത്.
ആൽഫിയ നല്ല ഉഷാറിലാണല്ലോ. നാളരം അടിച്ചു പൊളിക്കണ്ടല്ലേ. പിന്നെ ആൽഫിയാണ്ടാ നമ്മുടെ ഇന്നത്തെ കറിക്ക് ആവശ്യമായതും പായസത്തിലേക്കുള്ള നാളരം മുഴുവൻ ചെറിയ നമ്മളെ സഹായിക്കുന്നത്. ഭയങ്കര മസിലായി കണ്ട. നീ നോക്കിയാല ക്യാമറയിലേക്ക് നോക്കടാ, നിന്നെ കാണട്ടെ. പക്ഷെ വേറെ കാര്യല്ലേ അൽഫിയ, നമ്മള് ഇത് പണിയെടുത്തിട്ട് ഇത് കഴിക്കുമ്പോ വേറെ ടേസ്റ്റ് അല്ലേ. ഈ പ്രാവശ്യം അവന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പായസം ഒക്കെ നോക്കിയാൽ കൂടുതൽ കൊടുക്കും നമ്മള്. അപ്പൊ നമ്മളിനി പൂക്കളത്തിന്റെ പരിപാടികൾ തുടങ്ങി. ഇതേ ഇപ്പൊ ഇവിടെ എല്ലാവരും ഇരുന്ന് പൂവുകളൊക്കെ കട്ടിയിലും കൊഴുക്കിലൊക്കെ ചെയ്യണ്ട്. അപ്പൊ നമ്മള് ഈ കൊറോണ കാലഘട്ടമായ കാരണം പൂവൊക്കെ വളരെ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. അപ്പൊ ആഘോഷങ്ങളൊക്കെ വളരെ കുറവല്ലേ. അപ്പൊ നമ്മള് വീട്ടില് ആദ്യമൊക്കെ വലിയ പൂക്കളൊക്കെ ഇടാറ്, ഈ പ്രാവശ്യം വളരെ ചെറിയ പൂക്കളാണ് ഇടണത്. അപ്പോ അതിനുള്ള ഒരു കണ്ട ഒരു മൂന്ന് തരം പൂവ് മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരു പച്ച കളറുള്ള അതൊരു ഇല പൊട്ടിച്ചു കൊണ്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഒരു ചെറിയ പൂക്കളം, അതാണ് പരിപാടി. പിന്നെ ആൽഫിനാണ് പൂക്കളത്തിന്റെ ഡിസൈൻ ചെയ്യുന്ന ആള്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഡിസൈൻ ഒക്കെ അടിപൊളിയാ? ഈ പ്രാവശ്യം നമ്മള് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയുള്ളൂ. കാരണം നമുക്കിപ്പോ നോക്കിയാൽ തന്നെ കാണാകെ മൂന്ന് അല്ലെങ്കിൽ നാല് കളർ പൂവ് നമുക്ക് അല്ലെങ്കിൽ ഇടാനായിട്ടുള്ളൂ പൂക്കളത്തില്. സാധാരണ നമ്മള് ഇതുവരെ ചെയ്തിരുമ്പോ ഒരു മിനിമം ഒരു ഫൈവ് കളേഴ്സ് നമ്മള് യൂസ് ചെയ്തിട്ടാണ് പൂക്കളം ഇടാറ്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ നല്ല ആർഭാടായിട്ട് നല്ല വലിയ രീതിയിലുള്ള ഒരു പൂക്കൾ തന്നെയാണ് ഇവിടെ ഞങ്ങള് വീട്ടിൽ ഇടാറ്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ സിമ്പിൾ ആയിട്ട് സാധാ ജനറൽ ആയിട്ട് കാണുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈനിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് അടിപൊളിയായിട്ട് ചെയ്യാം, ചെറുതായാലും. അപ്പൊ നീ വേഗം പൂവൊക്കെ കൊഴിച്ചാൽ അമ്മൽ ഇവിടെ പൂവ് അടിപൊളിയായിട്ട് കൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആഞ്ചോക്ക് കൊടുത്തിട്ടുള്ളത് വെളുത്ത ജമന്തി പൂവാണ്. എന്ത് പറഞ്ഞ ആഞ്ചോ നമുക്ക് പൂക്കളം എങ്ങനെയാ അടിച്ചു പൊളിക്കണ്ട? നമുക്ക് പറഞ്ഞ ചെറുതായാലും അത് മനോഹരമാക്കിയിട്ട് ചെയ്യുന്നതാണ് ആഞ്ച പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഇത് ഉഷാറായിട്ട് ഞങ്ങൾ അപ്പനും മക്കളാട്ടാ പൂക്കളം ഉണ്ടാക്കണ. അതിന്റെ ചാർജ് ഞങ്ങൾ ഏറ്റെടുത്താണ്. കുറച്ച് നേരം ഞങ്ങൾ അടുക്കളയിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങള് പൂക്കളത്തിന്റെ പണി തുടങ്ങി. അപ്പോ നമ്മുടെ കറികൾ ഉണ്ടാക്കണല്ല, ഒരു മൂന്ന് കറി റെഡി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ റെഡി ആയത് നമ്മുടെ അവീല്. അവീല് കറി റെഡിയായി. രണ്ടാമത് നമ്മള് വടുകപ്പുളി നാരങ്ങ കൊണ്ട് ഒരു നാരങ്ങക്കറി വെക്കാറുണ്ട്. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊല്ലത്തിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ കറി വെക്കാറുണ്ട്, അതായത് ഓണത്തിന് മാത്രം. അതാണ് ഞങ്ങളുടെ വിചാരം, എനിക്ക് അറിയില്ല. അപ്പൊ അത് റെഡിയായി. അത് കടുക് പൊട്ടിക്കാൻ പോവാണ്, അത് റെഡിയായി. പിന്നെ കുമ്മളങ്ങ കൊണ്ട് ഒരു ഓല, അത് വെളുത്ത കളറിലുള്ള ഒരു ഓല. അപ്പൊ അതും കടുക് പൊട്ടിക്കില്ല. അപ്പൊ ഒരു മൂന്ന് കറി തയ്യാറായി. അപ്പൊ ഇതങ്ങനെ കഴിഞ്ഞ അടുത്തൊരു മൂന്ന് കറി നമുക്ക് തയ്യാറാക്കണം. അപ്പൊ അത് കടുക് പൊട്ടിച്ച അത് ക്ലിയർ ആയി. അപ്പൊ ഇതേ നമ്മുടെ അടുത്തൊരു മൂന്ന് കറി കൂടി റെഡി ആയി. ഇഞ്ചംപുളി, അതേമാതിരി തന്നെ അതേ എലിശ്ശേരി മത്തങ്ങയും പയറും അല്ലേ, എലിശ്ശേരി. പിന്നെ നമ്മുടെ സാമ്പാറ്, അതൊരു കുക്കറിൽ ഉണ്ട്, ഒരു കുക്കർ സാമ്പാറ്. സാമ്പാറ് പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണല്ലോ. അപ്പൊ സാമ്പാറ്, അങ്ങനെ ഒരു മൂന്ന് കറിയും കൂടി നമ്മുടെ ബാക്കി കറികളാ. അപ്പോ ഇവിടെ പച്ചക്കറിയോട് വലിയ താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ ഈ പച്ചക്കറി കുറേശ്ശെ ഉണ്ടാക്കണുള്ളൂ. പക്ഷെ ഇത് കുറെ നാള് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കും. എന്നാച്ചാ ഇവിടെ ഉള്ളവർക്ക് പച്ചക്കറിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോ ആൽഫിന് ആഞ്ചോനും കൂടി പൂക്കളത്തിന്റെ ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ. അവരിതേ ഔട്ട്ലൈൻ ഒക്കെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ഇടാൻ പോണ പൂക്കളത്തിന്റെ ഡിസൈൻ. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ പൂക്കളതില് വെച്ച് ഡിസൈൻ ചെയ്ത് തുടങ്ങാം കേട്ടാ. അപ്പൊ നന്നായിട്ട് ഇനിയിപ്പോ എന്തായാലും ഇത് ഇട്ട് കഴിയിട്ടെന്നല്ല നമുക്ക് ഇതിന്റെ ഫുള്ള് കാര്യങ്ങള് അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി അത് ഡിസൈൻ ചെയ്യേ.
അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പൂക്കള് ഇട്ട് തുടങ്ങാം നമ്മുടെ ഡിസൈനിലോട്ട്. അപ്പോ ഞങ്ങളുടെ പൂക്കളത്തിന്റെ പണികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. സെൻട്രലിലെ കാര്യങ്ങൾ കുറച്ച് ഇട്ടൊക്കെ ശരിയായി, ഇഞ്ഞ ഒട്ടുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോ ഈ പൂക്കളത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേ, നമ്മള് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് പൂക്കളിടുന്നത് പിന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമ്മള് പൂക്കള് മേടിച്ചു കൊണ്ടുവരിക, അത് ഇടുക, ഒരു കിലോ അര കിലോ തൂക്കത്തിൽ മേടിച്ച് കാശിനനുസരിച്ച് മേടിച്ച് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ പൂക്കള ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ ഈ പാടത്തൊക്കെ പോയിട്ട് ചാമ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇപ്പൊ അതൊന്നും ഇവിടെ പാടത്തൊന്നും കാണാനില്ല. അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഇങ്ങനെ വലുതായി നിൽക്കണ്ടാവും, അതിങ്ങനെ കൊണ്ടുവന്ന് ഉരിഞ്ഞ് ഇഷ്ടംപോലെ ആക്കി പച്ചക്കളറ് അത് പിന്നെ അതിന്റെ ചോപ്പ ഉണ്ടാവും, അതും പൊട്ടിച്ചുകൊണ്ട് അതിടും. പിന്നെ അതാണ് മെയിൻ ഒരു കൂട്ടം. പിന്നെ അതേമാതിരി നമ്മുടെ സാധാരണ പറമ്പിന്റെ അതിർത്തിയിലൊക്കെ കാണുന്ന ചെടികള്, പൂക്കള്, ഇലകള് ഇതൊക്കെയായിരുന്നു. അതുകൊണ്ടൊക്കെയായിരുന്നു നമ്മള് പണ്ടൊക്കെ നമ്മുടെ എന്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മള് പൂക്കളിട്ടിരുന്നത്. ഇപ്പൊക്കെ പിന്നെ നമ്മള് റെഡിമെയ്ഡ് കാലഘട്ടമായപ്പോ നമുക്ക് പൂക്കള് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ വന്ന് നമ്മൾ ഇഷ്ടംപോലെ പൂ മേടിച്ചിരുന്ന കാലഘട്ടമായി. അപ്പൊ നമ്മുടെ പായസത്തിന്റെ പണിയിലേക്ക് കടന്നുട്ടോ നമ്മള്. അപ്പൊ നമ്മള് രണ്ട് തരം പായസമാണ് ഉണ്ടാക്കണേ, ഒന്ന് പാലടയും ഒന്ന് ഗോതമ്പ് പായസം. അപ്പോ രണ്ട് പായസം ഞങ്ങൾക്ക് കുറേശ്ശം മതി, അതുകൊണ്ടാണ് നമ്മള് കുക്കറിൽ വെക്കണേ കേട്ടാ. ഉരുളിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുക്കറിൽ വെക്കണത് അതുകൊണ്ടാണ്, കുറേശ്ശെ ആവശ്യമുള്ളൂ. അപ്പൊ പറഞ്ഞു വറ്റിയിട്ടില്ല, ഫുള്ള് വറ്റിയിട്ടില്ല, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി വറ്റിയിട്ട് വേണം അട ഇടാനായിട്ട്. പാലും പഞ്ചസാരയും കൂടി നന്നായി വറ്റണം, ഞാൻ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാം പാലും ഒഴിച്ചിട്ടില്ല, ഇതും കുറച്ചുനേരം കഴിഞ്ഞാലേ റെഡി ആവുള്ളൂ. അപ്പൊ രണ്ട് തരം പായസമാണ് നമ്മുടെ ഇന്ന് ഈ വർഷത്തെ ഓണസദ്യക്ക്. അപ്പോ നമ്മുടെ പൂക്കളത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇതാണ് നമ്മുടെ ഈ കൊല്ലത്തെ പൂക്കളം. ആഞ്ചോ ഇട്ട് വയ്യാണ്ടായ്യാ പൂക്കളം? ചെറുതല്ലേ, സിമ്പിൾ ആയിരുന്നു അല്ലേ. ആൽഫിനെ അവരൊക്കെ ക്ഷീണിച്ചു പൂക്കളം ഇട്ട്. അപ്പൊ നമ്മുടെ പൂക്കളാണ് ഈ കാണുന്നത്. അപ്പോ ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഇതേ കണ്ടില്ലേ, ചെറിയൊരു ഓണസദ്യ. അപ്പൊ ഇത്രയും വിഭവങ്ങളൊക്കെ ഞങ്ങള് എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇനി ഞങ്ങള് ഇതൊക്കെ കൂട്ടി ഞങ്ങളുടെ ഓണസദ്യ കെങ്കേമമാക്കാൻ പോവാ. അപ്പോ നമ്മള് എല്ലാവരും അറിയാലോ, നമ്മള് മലയാളികള് എന്തായാലും എല്ലാവരും ഓണാഘോഷിക്കുക. അതായത് ഏത് കാലാവസ്ഥയായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പുറമേയുള്ള ആഘോഷങ്ങൾ കുറച്ചാലും നമ്മള് നമ്മുടെ വീടുകളില് ഭംഗിയായിട്ട് ഓണാഘോഷിക്കുന്നുണ്ടാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അതേമാതിരി തന്നെ ഞങ്ങൾ ആഘോഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴമക്കാര് പറയണ പോലെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയുക. അപ്പോ നമ്മള് അതിനനുസരിച്ച് നമുക്ക് പറ്റിയ മാതിരി നമ്മുടെ വീട്ടില് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഓണാഘോഷിക്കുക. അതേമാതിരി ഈ കാലവും കടന്നു പോകും, ഇനി നല്ലൊരു നാളെ നമുക്കായിട്ട് വരും, അതാണല്ലോ നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ആ പ്രതീക്ഷ വെച്ചിട്ട് നമുക്ക് ഈ ഓണം അടിച്ചു പൊളിക്കാം. അപ്പോ ഞങ്ങള് ഞങ്ങളുടെ ഓണസദ്യ കഴിക്കാൻ പോവാ. അപ്പൊ ഞാൻ ഓണസദ്യ ഇവരൊക്കെ കഴിച്ചു തുടങ്ങി, അപ്പൊ ഞാനും കഴിക്കാൻ പോവാണ്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.